അപ്പോൾ ഇന്നലെ രാത്രി ഏകദേശം 2:30 വരെ ഈ വഴിയിലൂടെ കിടന്ന് നടക്കലായിരുന്നു എൻ്റെ പണി. എന്താ ഉള്ളത്? കഴിക്കാൻ കഴിക്കാൻ കടലയില് ഞാൻ നല്ല എരിവിടും. ആ എരിവ് കുറവുണ്ട്, പക്ഷെ ബാക്കി അരക്കും അടിപൊളിയാണ്. എത്രയായി മഴ? അപ്പൊ എന്ത് ചെയ്യും? ഇത് കണ്ടോ, അടിപൊളി കവറാണ്, റെയിൻകോട്ടിനെ തോൽപ്പിക്കുന്ന കവറാണ്. നമുക്കിത് വെച്ചിട്ട് ഒരു ചെറിയ ട്രിക്ക് ഉണ്ട്. എല്ലാം സെറ്റാണ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒരു തുള്ളി വെള്ളം കയറത്തില്ല. ഓ, അന്യായ മഴയാണ്, അന്യായ മഴ എന്ന് പറഞ്ഞാൽ നല്ല കാറ്റും നല്ല പേമാരി പോലത്തെ മഴയാണ്. ഓക്കെ ബൈ, തീർച്ചയായിട്ടും. ഓക്കെ, വീണ്ടും സന്ദീപോ, അടുത്ത വരവിൽ സന്ദീപോ. ഇന്നലെ വന്നാണ്, തിരിച്ചു പോവാം. രണ്ടാമത് രജിസ്റ്റർ ഉണ്ട്. വണ്ടി നമ്പർ KL7CC CC 4815. ശരി സാർ, താങ്ക് യു. എല്ലാവരുടെ അടുത്ത് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്താണ്, അതായത് ഏതെങ്കിലും ഒരു വണ്ടി വരും, ലൈക്ക് എന്തെങ്കിലും ഒരു വണ്ടി മുന്നേ പോകുന്നുണ്ടെങ്കിൽ ആ വണ്ടീൻ്റെ പിന്നിൽ പോകുന്നതായിരിക്കും കുറച്ചുകൂടി സേഫ്. സേഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു കാറായാലും അല്ലെങ്കിൽ ഒരു ബസ്സോ അല്ലെങ്കിൽ ട്രാവലറോ അങ്ങനെ എന്തെങ്കിലും വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടീൻ്റെ മുന്നിലോ ഫ്രണ്ട് ഐ മീൻ മുന്നിലോ ബാക്കിലോ ആയിട്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ, അഥവാ ആനയോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തന്നെ ട്രാവലറിൻ്റെ മറയിൽ നമുക്ക് കുറച്ച് സേഫ്റ്റി ഫീലിംഗ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ വണ്ടീൻ്റെ പിന്നിൽ ഫോളോ ചെയ്യുന്ന നല്ലതാണ്, വല്ല ട്രക്കോ. പിന്നെ ഈ ഒരു ജാതി അലവലാതി റോഡാണ് ഇത്. ഇവിടുന്ന് അങ്ങോട്ട് പൊള്ളാച്ചി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊള്ളാച്ചി വഴി പോയി കൊടൈക്കനാൽ പോകണം എന്ന് വിചാരിച്ചതാണ്, പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഗട്ടർ കണ്ടോ, ഗട്ടർ എമാതിരി ഗട്ടറാണ് ബ്രോ. ഓക്കെ, അപ്പോൾ ഇത് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിച്ച പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുന്ന് തൃശ്ശൂർ വഴി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി ആളെയും കൂട്ടിയിട്ട് അങ്കമാലി വഴി നമ്മുടെ എസ്റ്റേറ്റ് റൂട്ട് കൂടെ ഞാൻ അതിരപ്പള്ളി വന്ന് കയറി, അതിരപ്പള്ളി വന്ന് കയറിയതിന് ശേഷം ഞാനിവിടെ വന്ന് വാൽപ്പാറ കയറി. ചിലപ്പോൾ വാൽപ്പാറയിൽ ഇവിടെ ഒരു കാട്ടിൻ്റെ ഉള്ളൊരു റിസോർട്ട് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് പൂട്ടി, കാരണം കൊറോണ കാരണം അത് തുറന്നിട്ടില്ല. നമുക്ക് 4x4 ഡ്രൈവ് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ കുറേ ദൂരം പോകാൻ പറ്റും. 1.5 മണിക്കൂർ പുലർച്ചെ ഒരു 4 മണി 5 മണി നേരത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി കാട്ടുപോത്തിനെയും അങ്ങനെയുള്ളതിനൊക്കെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം പ്ലാനും മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് കഴിഞ്ഞ് നേരെ കൊടൈക്കനാൽ പോയി, പൊള്ളാച്ചി വഴി കൊടൈക്കനാൽ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ മറ്റേ വാക്സിൻ എടുത്തത് ഒരൊറ്റ ഷോട്ട് എടുത്തിട്ടുള്ളൂ. രണ്ടാമത്തെ ഷോട്ട് ഇനി അടുത്ത മാസമാണ്. അപ്പോൾ അടുത്ത മാസം വരെ എനിക്ക് ഇനി കാത്തു നിൽക്കണം. ഒക്കെ എല്ലാവർക്കും കാണാം, നല്ല മഴയുണ്ട്, നല്ല ഫോഴ്സിലാണ് വരുന്നത്. ഇവിടേക്കൊന്നും ഇറങ്ങരുത്, ഇവിടേക്കൊന്നും ഇറങ്ങിയ ആവശ്യമില്ലാതെ മറ്റേ ഫോറസ്റ്റുകാരൻ്റെ 2000 രൂപ ഫൈന് മേടിച്ച് കയ്യിൽ വെക്കരുത്. ആ 2000 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് തന്നേക്ക്, ഞാനൊരു ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് ഞാൻ വേറെ എവിടെയെങ്കിലും യാത്ര ചെയ്യാം. ഇന്നലെ ആ താമസിച്ച ഹോം സ്റ്റേനെ പറ്റി പറഞ്ഞില്ലല്ലോ. ഹോം സ്റ്റേ നല്ല സൂപ്പറാണ് കേട്ടോ. ആ ഹോം സ്റ്റേൻ്റെ നമ്പർ ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്.
നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്രയും വലിയ ഒരു കംഫോർട്ട് ഒരു ലെവലൊന്നും ഫീൽ ചെയ്യരുത്. ഇതൊരു സാധാരണ രീതിയിൽ ഒരു എന്താ പറയുക ഡ്രൈവ് ആൻഡ് ഗോ എന്നുള്ള രീതിയിലുള്ള ഒരു ഹോം സ്റ്റേ ആണ്. നല്ല സ്നേഹമുള്ള മനുഷ്യരാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആകെ കൂടി ഒരാൾ വന്നു കഴിഞ്ഞാൽ 400 രൂപയാണ് ആൾ ചാർജ് ചെയ്യുന്നത് ഒരാൾ. കിണറുകളായിട്ടുണ്ട്. ഒന്ന് മെയിൻറ്റെയിൻസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നമ്മൾ ഇത്രയും പൈസ മുടക്കി വണ്ടിയൊക്കെ എടുത്ത് ടാക്സ് ഒക്കെ അടയ്ക്കുന്നല്ലേ. ഈ ടാക്സ് അടച്ചിട്ട് നമ്മൾ വീണ്ടും ആ വണ്ടി കുഴീൻ്റെ ഉള്ളിലും കുണ്ടിൻ്റെ ഉള്ളിലും ഒക്കെ പോയി ആക്സിഡൻറ്റും പറ്റി വണ്ടിക്ക് മെയിൻ്റനൻസും കൂടി വീണ്ടും ടാക്സിൻ്റെ 10-20 രൂപ വർക്ക്ഷോപ്പിൽ കൊടുക്കുന്ന ഒരു അവസ്ഥയാണ്. ഇനി അടുത്ത പ്രാവശ്യം ടാർ ചെയ്യുമ്പോൾ നല്ലൊരു കോൺട്രാക്ടറൊക്കെ വിളിച്ചിട്ട് എൻ്റെ അപ്പ ചാർജ് ചെയ്ത് എൻ്റെ തട്ടല്ലേ മൈ ഗോഡ്. ഓ എന്താണിത്, ശരിക്കും കാട്ടിലൂടെ ഓഫ് റോഡ് പോലെ പോകും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരള ഗവൺമെന്റ് ഇവിടെ നന്ദി പറയേണ്ട ഒരു ചില ആൾക്കാരൊക്കെ നന്ദി പറയും. ഓഫ് റോഡാണ്. ഇതൊരു റോഡല്ല ശരിക്കും, ഇതൊരു ഓഫ് റോഡിങ് ആണ്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ശരിക്കും പറഞ്ഞ റോഡൊന്നും കാണുന്നില്ല. റോഡൊക്കെ കുറെ ഒലിച്ചു പോയി, കല്ലും മണ്ണും മാത്രമേ ഉള്ളൂ. അതിന്റെ കൂട്ടത്തിൽ അട്ടയുണ്ടാവും. അപ്പോ എന്തായാലും ഇതൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആയി. അതൊക്കെ പോവാ, അതിലൂടെ പോയി കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കില്ല. കാരണം നമ്മൾ ആരും അറിയില്ല. ഒരു ഉദാഹരണത്തിന് വീട്ടിൽ വിളിക്കാൻ കാരണം ആരെങ്കിലും വീണു വിചാരിച്ചു. ഇതിൻ്റെ ഉള്ളിൽ വീണേ ഞാൻ അവിടെ എടുക്കുകയുള്ളൂ. കാരണം ഒരു വണ്ടി പോലും കണ്ടില്ലെങ്കിൽ ഈ പോകുന്ന വഴിയിൽ ഒരാൾക്ക് നിങ്ങൾ ഇങ്ങനെ ഒരു വണ്ടി ആക്സിഡൻ്റ് ആയെന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച് പോവാ, സൂക്ഷിച്ച് പോവാ. കാരണം ഇങ്ങനെയുള്ള മഴയത്തൊക്കെ നിങ്ങൾ അവിടെ പെട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ. എന്തെങ്കിലും ഒരു തട്ടുമുട്ട ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് മറിഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ കാണണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ നമ്മൾ ആ ചെക്ക് പോയിന്റിൽ പേര് എഴുതിയില്ലേ, ആ പേര് എഴുതിയിട്ട് അവർ നോക്കും ഇത്ര സാഹചര്യമുള്ള നിങ്ങൾ എത്തിയില്ലെങ്കിൽ അവർ പെട്രോളിങ്ങിന് വരും. അത്രയും ഡിലേ ഉണ്ടാവും നിങ്ങളുടെ റെസ്ക്യൂവിന് വേണ്ടിയിട്ട്. ആ നേരം കൊണ്ട് നിങ്ങളുടെ ജീവനും പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ബ്രേക്ക് പിടിച്ചാലൊന്നും കിട്ടത്തില്ല. നല്ല സ്ലിപ്പറി റോഡാണ്. ഫ്രണ്ടും ബാക്കും ഒക്കെ വളരെ, പ്രത്യേകിച്ച് ബുള്ളറ്റ്. ബുള്ളറ്റ് ചവിട്ട് കഴിഞ്ഞാൽ അങ്ങനെ നിരങ്ങി പോവുള്ളൂ. എനിക്കിതിൻ്റെ വീല് അലോയ്സ് ആക്കണം. അതിൻ്റെ ബാക്ക് ടയറിൻ്റെ വീതി ഒന്ന് കൂട്ടണമെന്നുണ്ട്. പക്ഷേ ഫണ്ടില്ല, ഫണ്ടില്ലാത്ത കാരണമാണ്. അതുകൊണ്ട് തന്നെ വളരെ പതുക്കെ പോകാൻ പറ്റത്തുള്ളൂ. ഷൗട്ട് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് വിട്ടാൽ പോയി, വല്ല പൊക്കയിൽ വരുന്നാൽ മതി. അപ്പോൾ ശ്രദ്ധിക്കുക. അടിപൊളിയല്ലേ, നല്ല ഫോറസ്റ്റുകാരത് വെട്ടി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫോറസ്റ്റ് ജീപ്പൊക്കെ സൈഡിലെടുക്കുന്നുണ്ട് കേട്ടോ. ഫോറസ്റ്റുകാർ എപ്പോഴും ഭയങ്കര ആക്റ്റീവാണ് ഇവിടെ. ഏയ്, റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ ഒരു ബ്രേക്കിൻ്റെ ഇഷ്യൂ. ഫ്രണ്ട് ബ്രേക്ക് ആയാലും ബാക്ക് ബ്രേക്ക് ആയാലും ജാം ആവുക എന്നുള്ളത് വലിയ വല്ലാത്തൊരു തലവേദന. അമ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ മഴയത്ത് പോകുമ്പോഴാണ് കാടിന്റെ ഒരു ഇന്റൻസിറ്റി കൂടുതൽ മനസ്സിലാവുന്നത് കണ്ടോ. മഴയത്ത് പോകുമ്പോൾ എല്ലായിടത്തും ഒരു ചെറിയൊരു ഡാർക്ക്നെസ്സും വെള്ളം വീഴുന്ന ശബ്ദവും ചെറിയ ചെറിയ പ്രാണികളുടെ ശബ്ദവും. മലയെണ്ണാനുണ്ട്, മലയെണ്ണാൻ പക്ഷെ കാണാൻ പറ്റത്തില്ല. കാണാൻ പറ്റണമെന്നറിയില്ല, എന്തായാലും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കണ്ടോളൂ. കാറ്റടിച്ച് തണുക്കുന്നു, കയ്യൊക്കെ ഉണ്ടല്ലോ. എന്താ പ്രശ്നം എന്നറിയോ, ഒരു ഗ്ലൗസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കരുതണം. കാരണം കൈ ഒരുപാട് നേരം ഇങ്ങനെ നനഞ്ഞു കഴിഞ്ഞിട്ടുള്ളു. കൈ ഇങ്ങനെ കോച്ചു പിടിക്കും. ഈ പെരലൊക്കെ ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ ഇങ്ങോട്ട് പോകും. നല്ല രസാ ഇടക്കിടക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞ വഴിക്ക്. അയ്യോ തുമ്മല് പിടിച്ചേ, തുമ്മല് വന്നേ.
ഞാൻ വരുന്ന വഴിക്ക് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ബിൽഡിംഗ് കണ്ടപ്പോ അവിടെ വണ്ടി ഒന്ന് കയറ്റി ഒന്ന് തണ്ടലൊക്കെ ഒന്ന് വൃത്തി എന്താ പറയുക ഒന്ന് സെറ്റപ്പായി ബോപ്രോന്റെ ബാറ്ററി ഒക്കെ ഒന്ന് മാറ്റി. കാരണം ബോപ്രോന്റെ ബാറ്ററി തീർന്നിരുന്നു. ഏകദേശം അതിരപ്പള്ളി എത്താറായി. ഒരു അരമണിക്കൂർ കൊണ്ട് യാത്ര ചെയ്ത് ഞാൻ അതിരപ്പള്ളി ആയി. തണുപ്പുകാരനൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. പുഴൊക്കെ വിഞ്ഞൊഴുകുന്നത് കണ്ടിട്ടുണ്ടോ? കണ്ടോടാ, കണ്ടോ, പുഴൊക്കെ വിഞ്ഞൊഴുകുന്നു. അടിപൊളി പൊളിച്ചു പൊളിച്ചു. ചാപ്ര ബ്രിഡ്ജാണ്, ചാപ്ര ഇങ്ങോട്ട് വരിക. നമുക്ക് പ്രോസസ് ആയിട്ടാണ് വരുന്നത്. എത്തിയിട്ടോ അതാണ്. മഴയത്ത് വരണം. മഴയത്ത് വന്നു കഴിഞ്ഞാലാണ് നിങ്ങളുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റത്തുള്ളൂ. അടിപൊളി സ്ഥലമാണ്, ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. വരിക, എൻജോയ് ചെയ്യുക, തിരിച്ചു പോവുക. മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടില്ലാതെ. നമ്മുടെ വണ്ടിയുണ്ടോ? ഇതാണ് വണ്ടി. ആ ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ വണ്ടിയാണ് പോകുന്നത്. പുള്ളി നല്ല തിരക്കിൽ എവിടേക്കോ പോവാണ്. അപ്പോൾ വെള്ളച്ചാട്ടം നല്ല അടിപൊളിയായി. നമുക്കെന്തായാലും പോവല്ലേ, നമ്മളിവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. യാത്ര എന്ന് പറയുമ്പോൾ ഇതാണ് യാത്ര. കുറേ പേര് കൂടിയിട്ട് യാത്ര പോയി കഴിഞ്ഞാൽ അടിപൊളിയാണ്. എന്താ ചാത്ത വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടത്തിലേക്ക് കടക്കരുത്. ഇവിടെ അതിൻ്റെ ഗൈഡ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പോവാം. ഇതിപ്പോൾ കൂടിയതാണോ? ഇപ്പോൾ നല്ല രീതിയിൽ കൂടിയില്ലേ? ഇനിയും കൂടുമോ? ഇനിയും കൂടുമോ? ഇനി കൂടില്ല അല്ലേ. കുറേ ഇഞ്ഞു വരും അല്ലേ മഴ കാരണം. ആ ശരിയല്ലോ, താങ്ക്സ്. അപ്പോൾ നമുക്ക് പോവാം. ആരും അവിടെ വെള്ളം അത് വേറെ മീനാ? ഏ കഴിഞ്ഞല്ലേ. ആ അവിടെ മീൻ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു വല്ല പുഴ മീൻ കിട്ടാണെങ്കിൽ മേടിക്കാന്ന് ചോദിച്ചിട്ടാണ്. അങ്ങനെ നമ്മൾ അതിരപ്പള്ളി എത്തിയിരിക്കുകയാണ്. ഓയിൽ മാറ്ററായി. ഇനി അതിന് ഞാൻ ഒരു 1500 രൂപ കണ്ടുപിടിക്കണം. ഞാൻ തന്നെ മാറ്റേണ്ടി വരും. എൻ്റെ വണ്ടീൻ്റെ ഓയിൽ ഞാൻ തന്നെ മാറ്റാറ്. അതുകൊണ്ട് എനിക്ക് പ്രശ്നം ഉണ്ടാവാറില്ല. എന്തായാലും നമുക്ക് ഇവിടെ നിന്നൊരു ചായ കുടിച്ചാലോ? ഒരു ചായ കൊണ്ട് കുടിച്ചാലോ? വേണ്ട, ഭയങ്കര തിരക്കാ. വേണ്ട 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 വേണ്ട. പോവാ 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 പോവാ. അപ്പോൾ താജ് തട്ടുകടയിൽ നിന്നുള്ള വ്യൂ ആണ്. നല്ല അടിപൊളി ഭക്ഷണം കിട്ടുന്ന സ്ഥലമാണ്. ഏ അതെ അതെ അതെ, നല്ല അടിപൊളി ഭക്ഷണം കിട്ടുന്ന സ്ഥലമാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല മഴയാണ്. മഴ കാരണം നല്ലതാണ്. കപ്പിയും ബീഫും അല്ലേ? കപ്പിയും ബീഫും അടിപൊളിയാണ്. ഒരു രക്ഷയില്ല. പിന്നെ തന്നെ കപ്പ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഊണുണ്ട്, ബീഫുണ്ട്, ഊണുണ്ടോ? ഊണുണ്ട്, എല്ലാം സെറ്റപ്പാണ്. എന്താണ്, ബീഫാണോ? അല്ല, ബീഫില്ലേ? ബീഫ് എടുത്തോ. മീൻകറി, മീൻകറി ഉണ്ടോ? സാധാരണ ചാറ്. അപ്പോൾ അതിരപ്പള്ളി പോയി തിരിച്ചു വരുന്ന വഴിക്ക് ഒരു അടിപൊളി ഒരു സ്ഥലത്ത് കയറി. ഇവിടെ ഊണ്, ഇലയിട്ട ഊണ്, നല്ല അടിപൊളി മീൻകറി ഇതും കൂട്ടിയിട്ട്. അപ്പൊ ചേച്ചി താങ്ക് യു, നല്ല ഫുഡ് ആയിരുന്നു. ബീഫ് അടിപൊളിയായിരുന്നു കേട്ടോ. താങ്ക് യു.
അമ്മാ ഞാൻ എത്തിയമ്മാ.